قلبي قلبي لا تزول حتى أبشر بالقبول. أحزان قلبي لا تزول تزول حتى حتى بالقبول بالقبول و... عليكم ും വാഹമ്മി വാത്തു പ്രിയ കൂട്ടുകാരെ നമ്മളിപ്പോൾ ലോക്ക്ഡൗണിലാണല്ലോ ഈ സമയത്ത് നമുക്ക് വളരെ ഈസിയും യൂസ്ഫുള്ളുമായിട്ടുള്ള ടിപ്പുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് എൻ്റെ പേര് ഹന്ന ഇതെൻ്റെ അനീതി ജന്ന നമുക്കെല്ലാവർക്കും അറിയാർക്കും എന്താണ് ഈ മൈക്രോ ഗ്രീൻസ് മൈക്രോ ഗ്രീൻസ് നമുക്ക് കടയിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന പയറ് കടല ചെറുപയർ അങ്ങനെ പോലുള്ള ക അങ്ങനെ പോലുള്ള സീഡ്സ് കൊണ്ടാണ് നമ്മൾ ഈ ഗ്രീൻസ് ഉണ്ടാക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ഈ മൈക്രോ ഗ്രീൻസ് എന്ന് നോക്കാം ഇന്നലെ ചെറുപയർ കുതിർത്തി വെച്ചതാണത് ഇത് നിങ്ങൾക്ക് ഏത് സീഡ്സും ഇതാക്കാൻ പറ്റും ഇപ്പം ഇപ്പോൾ എന്താണ് ടിഷ്യൂ പേപ്പറിലും കോട്ടണിലും മണ്ണിലും ഇത് ഉണ്ടാക്കാൻ പറ്റും ഞാനിവിടെ എടുത്തിരിക്കുന്നത് മണ്ണാണ് ഇപ്പം ഞാൻ ഈ കുറച്ച് മണ്ണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കണം കൃഷി ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചെടുക്കാം സ്പ്രേ ആണ് സ്പ്രേ ബോട്ടിൽ കൊണ്ടാണ് ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ ബോട്ടിൽ ഹോൾസ് ഉണ്ടാക്കി കൊടുത്താൽ മതി ഇതാക്കിയതിന് ശേഷം കുതിർത്തി വെച്ച ചെറുപയർ ഇതിൻ്റെ മേലെ ഇട്ടെടുക്കാം ഇതിന് ഇട്ടതിന് ശേഷം കുറച്ച് മണ്ണിൽ ഇതിൻ്റെ മേലെ കുറച്ചിട്ടെടുക്കുക ിട്ടതിന് ശേഷം കുറച്ച് വെള്ളം അതിൻ്റെ മേലെ ഒഴിച്ചെടുക്കാം ഇങ്ങനെ ഒരു ദിവസം കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറച്ചിങ്ങനെ വലുതാവുന്ന തുടങ്ങും അങ്ങനെ അതിന് വലുതാവും രണ്ട് ദിവസമൊക്കെ എടുക്കുന്നത് വലുതാവാനേ വലുതായതിനു ശേഷം അതിന് സൺലൈറ്റും വെള്ളവും കുറച്ച് കൊടുക്കണം ഇത് ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയാൽ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയാന്ന് മസാല നല്ലോണം വഴിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഭാഗം പിടിച്ചിട്ട് കട്ട് ചെയ്യുക ചെയ്യാമല്ലേ നമുക്ക് സലാഡിന് യൂസ് ചെയ്യാം കറിക്ക് യൂസ് ചെയ്യാം അങ്ങനെ പലതന്നു യൂസ് ചെയ്യാം നല്ല യൂസ്ഫുള്ളാണിത് നിങ്ങളിതൊക്കെ നല്ല ട്രൈ ചെയ്ത് അസ്സലാമു അലൈക്കും വർമ്മത്തല്ലാ വാ